السلام عليكم ورحمة الله وبركاته. أهلا بكم إلى الحلقة السابعة من المستوى المتوسط لبرنامج إلى العربية الذي يقدمه فريق راديو السلام Peace Radio. أودربكم إلى العربية فريوالي يودي ميديوم لبل فريوالي إلي إرامتة إبسود لك يبركم سواغتم. اليوم نجرب كيف نذهب إلى المستشفى ونعاود الطبيب، أي ننظر ونجرب الحوار بين الطبيب والمريض في المستشفى. السلام عليكم ورحمة الله وبركاته يا دكتور. وعليكم السلام ورحمة الله وبركاته. مما تشكو؟ مكوارم دكتور مارا بديشتة മുസ്ലിങ്ങളായിരിക്കും, ഇനി മുസ്ലിം അല്ലെങ്കിൽ തന്നെയും സലാം കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. മിമ്മതഷ്കു അൽ മരീദ് അലമുൻ ഫി ബത്നി വ അദ്മി വ സുദാഉൻ ശദീദ് അലമുൻ ഫി ബത്നി വ അദ്മി വ സുദാഉൻ ശദീദ് അത്തബീബ് മത ശഅർത ബിൽ അലം متى شعرت بالألم؟ المريض أمس في الليل. أمس في الليل. يأخذ الطبيب الوصفة ويبدأ يكتب في الورقة ويصف له الدواء ويسأل كم عمرك؟ أنجريانا ويسيو ذكذا കം അമറുഖ്. അത് ഹോസ്പിറ്റലിൽ മാത്രമല്ല, എവിടെയാണെങ്കിലും വയസ്സ് ചോദിക്കാൻ അങ്ങനെ തന്നെ ചോദിച്ചാൽ മതി. കം അമറുഖ് അൽ മരീദ് സമാനിയത അശറ ആമ. സമാനിയത അശറ ആമ നമ്മൾ പറഞ്ഞതാണ് 13 മുതൽ 19 വരെ മബിനിയായിരിക്കും എല്ലാ ഘടകവും. ഫത്ഹത്തിന്റെ മേൽ മബിനിയായിട്ടാണ് പറയുക. കം അമറുഖ് അൽ മരീദ് ثمانية عشر عاما. الطبيب تفضل. تفضل ഏത് സന്ദർഭത്തിൽ പറയുന്നുവോ ആ സന്ദർഭത്തിനുള്ളതാണ്. കയറി വരാൻ വേണ്ടി ആക്ഷൻ കാണിച്ചുകൊണ്ട് തഫദ്ദൽ പറഞ്ഞാൽ കയറി വരൂ എന്നാണ് അർത്ഥം. കസേര കാണിച്ചിട്ട് തഫദ്ദൽ എന്ന് പറഞ്ഞാൽ ഇരിക്കൂ എന്നാണ് അർത്ഥം. തഫദ്ദൽ നം അല ശരീർ. കട്ടിലിൽ കിടക്കൂ എന്നാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്. ഇസ്തൽഖി എന്നാണ് പ്രയോഗം. نم على السرير واكشف صدرك وضع مقياس الحرارة تحت لسانك. دكتور بريانا تفضل نم على السرير استلقي على السرير انما ادرتم واكشف صدرك انا نجن غنيكو وضع مقياس الحرارة تحت لسانك التمبريتر تستيين وبيرنم اوده ناوين دديل نوكو لا لا والله يا لا لا هذا الامر لا مقياس الحراره تحت لسانك. روغي اپوريكم بيجاري كم حرارتي يا دكتور. دكتور എന്നത് ആദരപൂർവം ഡോക്ടർമാരെ വിളിക്കുന്നതാണ്. തബീബ് എന്നതാണ് അതിന്റെ ശരിയായ പ്രയോഗം. كم حرارتي يا دكتور. الطبيب 39 درجه. 39 درجة. درجة എന്നതാണ് പ്രയോഗം. 39 درجة. هناك ارتفاع في درجة الحرارة. هناك ارتفاع في درجة الحرارة. ويفحص الطبيب صدره وظهره ويسمع دقات القلب بالسماعة ويقيس ضغط الدم. دكتور രോഗിയെ കിടത്തുന്നു. രോഗിയുടെ നെഞ്ച് പുറം എന്നിവയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു. സ്റ്റെതസ്കോപ്പ് വെച്ചുകൊണ്ട് ഹാർട്ട് ബീറ്റ്സ് നോക്കുന്നു. ബ്ലഡ് പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നു. യഫ്ഹസ് അത്തബീബ് സദ്റഹു വദഹ്റഹു വയസ്മഉ ദഖാത്തുൽ ഖൽബ് ബിസ്സമാഅ വയഖീസ് ദഖത്തുദ് ദം. അൽ മരീദ് ബേജാറായിട്ട് ചോദിക്കുകയാണ്, ماذا عندي يا دكتور؟ ماذا عندي؟ الطبيب حمى حادة.
വളരെ സീരിയസ് ഫീവർ ഉണ്ട്, നല്ല ശക്തമായ പണിയുണ്ട്. يجب ان تستريح في البيت لمده اسبوع وتاكل طعاما مسلوقا ولا تاكل خبزا او لحما وخذ الدواء بانتظام ولا تتحرك كثيرا. دكتور مار പറയാറ് ഉള്ള സാധാരണ പറയാറ് ഉള്ള ഉപദേശങ്ങളാണ്. يجب ان تستريح في البيت لمده اسبوع ഒരാഴ്ച വീട്ടിൽ റെസ്റ്റ് എടുക്കണം. ഇസ്തറാഹ ഇസ്തരീഹ ഇസ്തറാഹതൻ റെസ്റ്റ് എടുക്കുക. യജ്ബു അൻ തസ്തരീഹ് യജ്ബു അൽ ഇസ്തറാഹ യജ്ബു അൽ ഇസ്തറാഹ ഔ തജ്ബു അൽ ഇസ്തറാഹ എന്ന് വേണമെങ്കിൽ പറയാം. മസ്ദർ മുഅവ്വലാക്കി ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യജ്ബു അൻ തസ്തരീഹ ഫിൽ ബൈതി ലിമുദ്ദതി അസ്ബൂ വ തഅകുല തഅമൻ മസ്ലൂഖൻ. മസ്ലൂഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞി പോലെ ഉള്ള ഭക്ഷണങ്ങൾ, പുഴുങ്ങിയ കിച്ചടി പോലെയുള്ള സാധനങ്ങൾക്ക് അറബിയിൽ മസ്ലൂഖ് എന്നാണ് പറയുക. അർറുസുൽ മസ്ലൂഖ് എന്ന് പറഞ്ഞാൽ കഞ്ഞി എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം പറയാം. അർറുസ് അൽ മസ്ലൂഖ്. വലാ തഅകുൽ ഖുബ്സൻ ഔ ലഹ്മൻ. കുൽ എന്ന് പറഞ്ഞതിനു ശേഷം ലാ തഅകുൽ ആദ്യം അംറ് പിന്നെ നഹി. കുൽ തഅമൻ മസ്ലൂഖൻ വലാ തഅകുൽ ഖുബ്സൻ ഔ ലഹ്മൻ വഖുദ് ദവാഅ ബിൻതിദാം ولا تتحرك كثيرا. ഡോക്ടർ ഉപദേശിക്കുന്ന ഉപദേശങ്ങളാണ്. المريض انا اخاف من الابر يا دكتور. എനിക്ക് സൂചി കുത്തി വെക്കുന്നത് പേടിയാണ് ഡോക്ടർ. انا اخاف من الابر يا دكتور. ഡോക്ടറെ എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണ്. الطبيب ساكتب لك الدواء في تذكرة العلاج لمدة أسبوع. سأكتب لك دواء يعني مرنة الترام في تذكرة العلاج لمدة أسبوع ثم عاودني مرة أخرى بعد أسبوع. عاودني يعني من وستينا كنسلتينا عاود يعاود معاودة نورنا لك دكتور دي كنسلتشن يعني معاودة نوريا. عاودني مرة أخرى بعد أسبوع. المريض كم مره اخذ الدواء كم مره اخذ الدواء എത്ര സമയമാണ് എത്ര ടൈമിൽ ആയിട്ടാണ് ഞാൻ മരുന്ന് കഴിക്കേണ്ടത്. كم مره എന്നതാണ് അതിന്റെ ഹറക്കത്ത് ചെയ്ത് തഷ്കീൽ ചെയ്തിട്ടുള്ള വായന. പറയുമ്പോൾ വഖഫ് ചെയ്ത് പറയലാണ് ഭംഗി. كم مره اخذ الدواء الطبيب قرصا واحدا بعد الاكل ثلاث مرات يوميا. قرصا واحدا بعد الاكل ثلاث مرات يوميا ഡെയിലി ഭക്ഷണത്തിന് ശേഷം മൂന്ന് നേരം ഓരോ മരുന്ന് ഓരോ ഗുളിക വീതം കഴിക്കണം. قرص എന്നാണ് ഗുളികക്ക് പറയുക. مع ملعقة كبيرة من هذا الشراب كل 6 ساعات ഓരോ 6 മണിക്കൂർ ഓടുമ്പോഴും ഈ സിറപ്പും കഴിക്കണം. സിറപ്പ് എന്ന് പറയുന്നത് ഷറാബ് എന്ന് പറയുന്ന അറബി പദത്തിൽ നിന്നും നിഷ്പന്നമാണ്. മഅമിൽആകതൻ കബീറ മിൻ ഹദ ഷറാബ് കുല്ല 6 സാഅത്ത് വ ഹുഖ്നതൻ വാഹിദതൻ ഫിൽ യൗം. ഹുഖ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇബർ അല്ലെങ്കിൽ ഇബറത്ത് എന്ന് പറഞ്ഞതിന്റെ ശാസ്ത്രീയമായ പ്രയോഗമാണ്. സൂചി എന്ന് നമ്മൾ പറയാറുണ്ട്, ഇഞ്ചക്ഷൻ എന്നാണ് അതിന്റെ അർത്ഥം. സൂചി എന്നാണ് ഇവർ എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇഞ്ചക്ഷൻ എന്നാണ് ഹുക്ന എന്ന് പറഞ്ഞാൽ അർത്ഥം. വഹുക്നതൻ വാഹിദതൻ ഫിൽ യൗം ഒരു ദിവസം ഒരു ഇഞ്ചക്ഷൻ. അൽ മരീദ് ഹൽ അസ്രിഫു ദവാഅ അൽ ആൻ മിന അസ്സൈദലിയ. മരുന്ന് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടത് വാങ്ങേണ്ടത് മരുന്ന് വാങ്ങുന്നതിന് സറഫ അസ്രിഫു എന്നാണ് പറയുക. എക്സ്ചേഞ്ച് പൈസ കൊടുക്കുന്നു മരുന്ന് വാങ്ങുന്നു. ഹൽ അസ്രിഫു ദവാഅ മിന അൽ അസ്രിഫു ദവാഅ അൽ ആൻ മിന അസ്സൈദലിയ. ഫാർമസിയിൽ നിന്ന് ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് മരുന്ന് വാങ്ങേണ്ടതുണ്ടോ? ഹൽ അസ്രിഫു ദവാഅ അൽ ആൻ മിന അസ്സൈദലിയ. അത്തബീബ് നഅം. ഇദ്ഹബ് ഇലൽ ഫിറാഷ് മുബാശറതൻ. ഇദ്ഹബ് ഇലൽ ഫിറാഷ് മുബാശറ. ഇപ്പൊ തന്നെ നീ റെസ്റ്റ് എടുക്കാൻ പോണം. ഇലൽ ഫിറാഷ്. ഇദ്ഹബ് ഇലൽ ഫിറാഷ് എന്ന് പറഞ്ഞാല് വിശ്രമിക്കുക എന്നാണ് അർത്ഥം. വിരിപ്പിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക എന്നതിന്റെ അറബി ഭാഷയിലുള്ള ഒരു ആലങ്കാരികമായ പ്രയോഗമാണ്. അന മുസാബുൻ ബിൽ ഫിറാഷ് എന്നാണ് പറയുക.
ഞാൻ രോഗിയാണ്. اذهب الى الفراش مباشره. لا تذهب الى الجامعه الان. لا تذهب الى المدرسه الان. لا تذهب الى العمل الان. يجب ان تستريح حتى تشفى وتسترد صحتك وتتمكن من الذهاب الى الجامعه. دكتور ഈ വിദ്യാർത്ഥിയെ കൂടുതൽ ഉപദേശിക്കുക. നഅം, ഇദ്ഹബ് ഇലൽ ഫിറാഷി മുബാശറതൻ. ഇദ്ഹബ് എന്നത് അമ്രാണ്, ലാ തദ്ഹബ് എന്നത് നഹിയാണ്. ഇദ്ഹബ് ഇലൽ ഫിറാഷി മുബാശറ വലാ തദ്ഹബ് ഇലൽ ജാമിഅ ലാ ഇലൽ മദ്രസ വലാ ഇലൽ അമൽ അൽആൻ യജിബു അൻ തസ്തരീഹ ഹത്ത തുഷ്ഫ തജിബുൽ ഇസ്തിറാഹ ഹത്ത തുഷ്ഫ എന്ന് വേണമെങ്കിൽ മസ്തറായിട്ട് പറയാം. يجب ان تستريح حتى تشفى وتسترد صحتك. حتى എന്നത് الى ان എന്നതിന്റെ അർത്ഥത്തിൽ ഫേല മുദാരിയന നസ്ബ് ചെയ്യുന്നതാണ്. حتى تشفى وتسترد حتى ان تسترد എന്നാണ് അർത്ഥം. നിന്റെ ആരോഗ്യം നീ ഗെയിൻ ചെയ്യുന്നതുവരെ, റീഗെയിൻ ചെയ്യുന്നതുവരെ. وتسترد صحتك وتتمكن من الذهاب الى الجامعه. അത് അത്ഫ് ചെയ്തതാണ്, നേരത്തെ പറഞ്ഞ വാവിനോട് തുഷ്ഫഹത്ത വന്നതിനോട് അത്ഫ് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. വതതമക്കന മിന ദഹബി ഇലൽ ജാമിഅ. المريض كيف حال القلب وضغط الدم يا دكتور. എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്, ബ്ലഡിന്റെ പ്രഷർ എങ്ങനെയാണ്, എല്ലാം ഓക്കെ അല്ലേ യാ ദക്തൂർ. الطبيب القلب سليم ويعمل بانتظام والحمد لله وضغط الدم عادي وطبيعي. وضغط الدم عادي وطبيعي. صدقوا طبيعتك نسبه ചെയ്യുമ്പോൾ طبيعي എന്ന് തെറ്റായിട്ട് പറയാറുണ്ട്. അത് മിനൽ അഖ്ത ഇഷായിഅ ബൈനൽ അറബ്. അറബികൾ അത് പൊതുവെ തെറ്റായിട്ട് പറയാറുണ്ട്. അൽ ഇലാജ് തബീഇ എന്ന് പറയാറുണ്ട്, പ്രകൃതി ചികിത്സ എന്നുള്ളതിന്. ശരിക്കും തബീഇയിലേക്ക് വഖഫ് ചെയ്യുമ്പോൾ, നിസ്ബ ചെയ്യുമ്പോൾ തബഈ എന്നാണ് പറയുക. അഖീദയിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ അഖദി എന്നാണ് പറയുക. ഹനീഫയിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ ഹനഫി എന്നാണ് പറയുക. മദീനയിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ മദനി എന്നാണ് പറയുക. അത് നിസ്ബിയുടെ പാഠത്തിൽ ഇൻഷാഅല്ലാഹ് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. القلب سليم ويعمل بانتظام والحمد لله وضغط الدم عادي وطبيعي ويجب الا تعرض نفسك لتيار الهواء البارد وارتدي ملابس ثقيله وارتدي ملابس ثقيله ملابس غير منصرفه ഇതുകൊണ്ടാണ് തൻവീൻ വരാത്തത്. ارتدي ملابس ثقيله ثقيله ഭാരമുള്ള നല്ല ഹാർഡ് ആയിട്ടുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. ملابس ثقيله. المريض ساعمل بنصائحك ساعمل بنصائحك يا دكتور وانتظم في اخذ الدواء. شكرا لك يا دكتور. الطبيب عفوا اتمنى لك الشفاء العاجل. اتمنى لك الشفاء العاجل. الله يسلمك مع السلامه. الله يسلمك എന്നതൊക്കെ ഉപചാര വാചകങ്ങളായി ഡോക്ടർമാര് പറയാറുള്ളതാണ്. സലാമാത്ത് എന്നാണ് സാധാരണ അറബികള് രോഗികളായ ആളുകളോട് പറയുന്നത്. അല്ലാ യഷ്ഫീക് എന്നും പറയാറുണ്ട്, സലാമാത്ത് എന്ന് പറയാറുണ്ട്, അല്ലാ യുസല്ലിമുഖ് എന്നും പറയാറുണ്ട്. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. نحن الان في المستشفى والطبيب المريض يزور الطبيب ويعاوده في المستشفى فيسلم عليه ويرد الطبيب السلام ويسأل مما تشكو what's your complaint مما تشكو ما هي شكايتك او ما هي شكواك എന്നാണ് അതിന്റെ അർത്ഥം. مما تشكو المريض وجع في بطني وعظمي. وجع എന്ന് ഉപയോഗിക്കാം, അലം എന്ന് ഉപയോഗിക്കാം, ഹെഡേക്ക് വയറുവേദന
ഹെഡേക്കെന്നുള്ള ഇനസുദ ഒറ്റ പ്രയോഗമുണ്ട്. എന്നതുപോലെ തന്നെ മഹ്സ് എന്ന് ഉപയോഗിക്കാം, വേദന എന്നുള്ളതിന്റെ മഹ്സ്. ഫി ബത്തനി, അലം ഫി ബത്തനി, വജ ഫി ബത്തനി, ഇതെല്ലാം സിനോണിംസ് ആണ്, മുത്തറാദിഫുകളാണ്. അലമുൻ ഫി ബത്തനി വഅൽമി, ഏത് വാക്കാണോ നമുക്ക് സുപരിചിതമായിട്ടുള്ളത് അത് പറയാം. അലമുൻ ഫി ബത്തനി വഅൽമി, മഹ്സുൻ ഫി ബത്തനി വഅൽമി, വജഉൻ ഫി ബത്തനി വഅൽമി, വസുദാഉൻ ശദീദ്. അത്തബീബ്, മത്ത ശാർത്തൽ ബിൽ അലം, എപ്പോഴാണ് വേദന തോന്നി തുടങ്ങിയത്? അൽമരീദ്, അംസ് ഫിൽ ലൈൽ, അംസ് ഫിൽ ലൈൽ എന്നത് ഒരു ഇത്തനാബിന്റെ രീതിയാണ്, വളരെ പരത്തി പറയലാണ്, ചുരുക്കി പറയലാണ് അറബി ഭാഷയിലെ ഭംഗി. ഖൈറുൽ കലാമി മാ ഖല്ല വദല്ല എന്നാണ്. രാത്രി, ഇന്നലെ രാത്രി എന്നതിനാൽ ബാരിഹ എന്നാണ് പറയുക. അംസ് ഫിൽ ലൈൽ എന്നതിനേക്കാൾ ചുരുക്കി പറയുന്നതിലാണ് അറബി ഭാഷയുടെ ഭംഗി നിലനിൽക്കുന്നത്. അൽബാരിഹ, അൽബാരിഹ കുന്തു ഫി കൊച്ചി, ഇന്നലെ രാത്രി ഞാൻ കൊച്ചിയിലായിരുന്നു. അല്യവും ഫി മലപ്പുറം, ഇന്ന് ഞാൻ മലപ്പുറത്താണ്. അല്ലൈല ഫി കാലിക്കൂത്ത്, എന്നാൽ ഇന്ന് രാത്രി ഞാൻ കാലിക്കൂത്തിലായിരിക്കും. അൽബാരിഹ, ഇന്നലെ രാത്രി. അല്ലൈല, ഇന്ന് രാത്രി. കം ഉംറുക്, കം ഉംറുക്, ഏത് സന്ദർഭത്തിലും ആരോടും ചോദിക്കാവുന്ന സംഗതിയാണ് കം ഉംറുക്. കുറച്ച് മുതിർന്നവരോടാണെങ്കിൽ കം ഉംറുക്കും എന്ന് ചോദിക്കാം. കം ഉംറുക്, സമാനിയത അശറ ആമൻ, അദദിന്റെ പാഠം നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചതാണ്, അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. സമാനിയത അശറ ആമൻ. الطبيب تفضل نم على السرير واكشف صدرك وضع مقياس الحرارة تحت لسانك. المريض كم حرارتي؟ الطبيب 39 درجة. 39 درجة أنا برايين لذا. هناك ارتفاع في درجة الحرارة. المريض ماذا عندي يا دكتور؟ الطبيب حمى حادة يجب أن تستريح في البيت لمدة أسبوع وكل طعاما مسلوقا ولا تأكل خبزا أو لحما. خبز ولحما كاريام ين مش زكيانا. خذ الدواء بانتظام وعلى رأس سيستماتيك ولا تتحرك كثيرا ورباد أنا نعم بعد الله تحرك يتحرك ونرن الشلكيانا. أنا أخاف من الإبر يا دكتور. الطبيب سأكتب لك دواء في تذكرة العلاج لمدة أسبوع ثم عاودني مرة أخرى. عاود يعاود to cancel the doctor. نلينا عاود يعاود أنا نبريا. عاودني مرة أخرى بعد أسبوع. المريض كم مرة أخذ الدواء؟ طبيب قرصا واحدا بعد الأكل 3 يوميا. അതത് പഠിച്ചതാണ്. യൗമിയൻ എല്ലാ ദിവസവും, ഉസ്ബുഇയൻ ആഴ്ചയിൽ, ഷഹരിയൻ മാസത്തിൽ, സനവിയൻ വർഷത്തിൽ എന്നൊക്കെ പ്രയോഗിക്കുന്നതാണ്. മഅമിൽ അഖത്തൻ കബീറ മിൻ ഹദ ഷറാബ് കുല്ല 6 സാഅത്ത് വഹുക്നതൻ വഹീദതൻ ഫിൽ യൗം, എല്ലാ ദിവസവും ഒരു ഇഞ്ചക്ഷനും. ഹൽ അസ്രിഫ് അദ്ദവാ അൽ ആൻ മിൻ അസ്സൈദലിയ? അത്തബീബ് നഅം, ഇദ്ഹബ് ഇലൽ ഫിറാഷ് മുബാശറതൻ ولا تذهب الى الجامعه الان. اذهب لا تذهب امر نهي. يجب ان تستريح حتى تشفى وتسترد صحتك وتتمكن من الذهاب الى الجامعه. كيف حال القلب وضغط الدم يا دكتور؟ الطبيب القلب سليم ويعمل بانتظام والحمد لله، وضغط الدم عادي وطبيعي، ويجب الا تعرض نفسك لتيار الهواء البارد. ഇർത്തതി മലാബിസ് അതക്കയിലെ, ശ്രദ്ധിക്കുക, ഗൈറുൽ മുൻസരിഫാണ് മലാബിസ്, അതുകൊണ്ട് തൻവീൻ വടിവാകുകയില്ല. സഅഅമലു ബിനസായിഹിക, നിന്റെ ഉപദേശം, താങ്കളുടെ ഉപദേശം അനുസരിച്ച് ഞാൻ പണിയെടുത്തോളാം. വഅൻതദിം ഫി അഖ്ദി ദവാ, ഞാൻ വളരെ സിസ്റ്റമാറ്റിക് ആയിക്കോളാം. ശുക്രൻ ലക യാ തബീബ് യാ ദുക്തൂർ. അഫ്വൻ അതമന്ന ലക ശിഫാ അൽ ആജിൽ. അല്ലാഹു യുസല്ലിമുക്ക്. മഅ സലാമ. وعليكم السلام ورحمة الله وبركاته. شكرا لحسن استماعكم.